ഇല്ലെങ്കിൽ ജീവൻ ഒടുക്കും. അതുവരെ നിങ്ങൾ എല്ലാവരും ജീവനോടെ ഇരിക്കുക എന്നതാണ് പ്രധാനം. അങ്ങ് പറയുന്നത് കേൾക്കുമ്പോ 12 വർഷം ആ നാഗകന്യെ ഒളിച്ച് ഞങ്ങൾ ജീവിക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് തോന്നുന്നു. ഞാൻ എന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് ആ നാഗകന്യകയെ തളയ്ക്കാൻ പോവുകയാണ് രുദ്ര. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ നാഗകന്യകയെ തളയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ നേടിയ എല്ലാ ശക്തികളും ഉപയോഗിക്കേണ്ടി വരും രുദ്ര. ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആ നാഗകന്യകയെ തളയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ കർമ്മത്തിൽ നഷ്ടപ്പെടുന്ന ശക്തികൾ തിരിച്ചു നേടണമെങ്കിൽ ധാരാളം സൂര്യഗ്രഹണങ്ങളും ചന്ദ്രഗ്രഹണങ്ങളും കഴിയേണ്ടി വരും. എന്ന് വച്ചാൽ അതിനൊരുപാട് വർഷങ്ങൾ വേണ്ടി വരും. ആ സമയത്തിനുള്ളിൽ നാഗകന്യക ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അതിനുള്ള സാധ്യതയില്ല രുദ്ര. ഗ്രഹണങ്ങൾ നടക്കുന്ന സമയങ്ങളിൽ മഹാനക്ഷത്ര മുഹൂർത്തത്തിൽ യമകണ്ഠ കാലത്തിൽ ഞാൻ അതിനെ കെട്ടിയിട്ടാൽ മോചനം ലഭിക്കാൻ വീണ്ടും അതേ മുഹൂർത്തം വേണ്ടി വരും. അങ്ങനെ വരുന്ന മുഹൂർത്തത്തിൽ ഞാൻ ആ നാഗകന്യകയെ വീണ്ടും തളച്ചിടും രുദ്ര. ജയ് മഹാകാള. നാഗകന്യകയെ ഞാൻ ഉടൻ തളച്ചില്ല എന്നുണ്ടെങ്കിൽ അപകടം സുനിശ്ചിതം. അഗ്നിയേ നമഃ. വായുവേ. അഗ്നിയേ നമഃ. ഓം കാളിയേ നമഃ. ഓം കാലഭൈരവായ നമഃ. ഓം നമഃ ശിവായ. ജയ് മഹാകാള. ജയ് മഹാകാള. ജയ് മഹാകാള. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതല്ല. അമ്മ എന്തിനാ വെറുതെ എന്നോട് ദേഷ്യപ്പെടുന്നേ? സ്വാമിയാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അദ്ദേഹം ഇവിടുന്ന് പോയതിനു ശേഷം ബാക്കി പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തു നോക്കി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് നമ്മൾ ഈ ഭവനത്തിൽ നിന്ന് ഒഴിഞ്ഞേ മതിയാകുമെന്ന്, നമ്മൾ ഈ നാട് വിട്ടു പോകണമെന്ന്. പക്ഷേ അതെങ്ങനെ സാധിക്കും? നമ്മൾ പാരമ്പര്യമായി താമസിക്കുന്ന വീടാ. നിങ്ങൾ രണ്ടുപേരും ജനിച്ചത് ഇവിടാ. ഈ വീടും സ്വത്തുവകകളും ഉപേക്ഷിച്ച് വേറൊരു നാട്ടിൽ പോകാനോ? അതെങ്ങനെയാ സാധിക്കുന്നേ? അമ്മേ ശരിയാണ്, ഞാനും സ്വാമിയോട് ഇതേ ചോദ്യം ചോദിച്ചാണ്. അതിന് അദ്ദേഹം പറഞ്ഞത് ഒരേ ഒരു മറുപടിയാണ്, ഭവനം പ്രധാനമാണെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവരെ ബലി കൊടുക്കാനാണോ നിന്റെ ആഗ്രഹമെന്ന്. മിണ്ടാതിരിക്കും രുദ്ര. നീ വാ തുറന്നാലേ അവശകനങ്ങളാ പറയുന്നത്. ഈ നിറഞ്ഞ വീട്ടിൽ
അപശകുനമായി സംസാരിക്കരുതെന്ന് അറിയില്ലേ? ശരിയാണമ്മേ, ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. എന്നാലൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ഈ ഭവനത്തിലുള്ളപ്പോൾ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ നമുക്ക് വീണ്ടും ജീവിപ്പിക്കാൻ സാധിക്കോ? രുദ്ര, മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞു. വിഷ്ണു, എന്താടാ ഇവൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കും അതാണ് മനസ്സിലാകാത്തതമ്മേ. പെട്ടെന്ന് ഈ നാട് വിട്ടു പോണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഏട്ടാ, കർണ പറഞ്ഞത് ഏട്ട കേട്ടതല്ലേ? സർപ്പം ഭവനത്തിന്റെ വാതിൽക്കൽ വരെ വന്നതല്ലേ? അത് കർണന്റെ കയ്യിൽ കടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? നിർത്തടാ നിന്റെ സംസാരം. അമ്മേ, സ്വാമിയെ വിളിച്ച് നമുക്ക് വീട്ടിൽ മറ്റെന്തെങ്കിലും പൂജ ചെയ്യിക്കാം, എല്ലാവർക്കും രക്ഷയും കേട്ടാ. അതെ, അതാ ശരി. ഇന്ന് തന്നെ സ്വാമിയോട് പറയണം. എത്ര പണം ചെലവാക്കിയാലും വേണ്ടില്ല, അങ്ങനെ തന്നെ ചെയ്യാം. ഇതിന് സ്വാമി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഞാനും ഈ കാര്യം അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചതാ. അതൊരു ഇച്ഛാധാരി സർപ്പമായതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും അതിന് വരാൻ സാധിക്കും. ആ സർപ്പത്തിന് ദൈവിക ശക്തി ഉള്ളതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അതിന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് 12 വർഷം നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാൻ പറയുന്നത്. ആ കാലഘട്ടത്തിനുള്ളിൽ ആ സർപ്പത്തെ ബന്ധിക്കാമെന്ന് സ്വാമി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. എനിക്കിന്ന് സ്വാമിയുടെ വാക്ക് ധിക്കരിക്കാനായിട്ട് ഒട്ടും തന്നെ മനസ്സ് വരുന്നില്ല. ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഏതാ ശരി ഏതാ തെറ്റെന്ന് പറയാനായി ഞാൻ ആളല്ലമ്മേ. രുദ്രൻ പറയുന്ന രീതി ചിലപ്പോ തെറ്റായിരിക്കാം, പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ സ്വാമി പറയുന്നതാ ശരിയെന്ന് തോന്നുന്നു. അതെ അമ്മേ, നമ്മൾ എവിടേക്കാണോ പോകുന്നത് അവിടെ വെച്ച് നമ്മുടെ ബിസിനസ്സും കണ്ടിന്യൂ ചെയ്യാം. മെയിൻ ബ്രാഞ്ച് അങ്ങോട്ടേക്ക് മാറ്റാം. എനിക്കും അതാ ശരിയെന്ന് തോന്നുന്നു. ഇപ്പോ തെറ്റും ശരിയും ആലോചിക്കുന്നതിന് പകരം അപകടം വരാതെ നോക്കണം. ശരി, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ തന്നെ ഇവിടുന്ന് പുറപ്പെടണം. നാളെയോ? ഇങ്ങനെ പറഞ്ഞത് സ്വാമിയാണ്, അത് മാറ്റാൻ സാധ്യമല്ല. പോകാമെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് നാളെ തന്നെ നമുക്ക് പുറപ്പെടാം. പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. നൂറ് രൂപങ്ങൾ മാറാനുള്ള ശക്തി നിനക്കുണ്ടെന്നറിയാം. നിന്നെ ഞാനിപ്പോൾ തളയ്ക്കാതിരിക്കുകയാണെങ്കിൽ വരും കാലങ്ങളിൽ രുദ്രന്റെ കുടുംബത്തിനും എനിക്കും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എല്ലാവരെയും വധിച്ചതിന്റെ ശാപം ഞങ്ങളെയും ബാധിച്ചേക്കാം. അതുമാത്രമല്ല എനിക്കും നാഗമാണിക്യം വേണം. നാഗമാണിക്യം എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ തെളിയുക തന്നെ വേണം. അതിന് നിന്നെ എന്റെ മന്ത്രപ്പൂട്ടിലൂടെ നിർത്തണം. മന്ത്രവും തന്ത്രവും രക്ഷയും ഒന്നും ഒരുപാട് കാലം ഉപയോഗപ്പെടില്ല. ഞാൻ പഠിച്ച വിദ്യകളെയും ഞാൻ സമ്പാദിച്ച എല്ലാ ശക്തികളെയും ചേർത്ത് വെച്ച 12 വർഷക്കാലം മുഴുവനും ഇച്ഛാധാരി നിന്നെ ഞാൻ തളച്ചിടാൻ പോവുകയാണ്. 12 വർഷത്തിനുള്ളിൽ ആ നാഗമാണിക്യം എവിടെയുണ്ടെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്റെ ശക്തികൾ നഷ്ടപ്പെട്ടാലും സാരമില്ല, നിന്നെ തളച്ചിടുക എന്നതാണ് എന്റെ ഇപ്പോഴുള്ള ലക്ഷ്യം. അമ്മേ, എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചല്ലോ? എല്ലാം എടുത്തു വെച്ചു, പക്ഷേ ചില സംശയങ്ങളും ചോദ്യങ്ങളും എന്റെ മനസ്സിലുണ്ട്. അതെല്ലാം ശരിയാക്കിയിട്ട് നമുക്കിവിടുന്ന് പോകാം. പുതിയ വീട്ടിൽ, പുതിയ നാട്ടിൽ,
സംശയത്തോടും ചോദ്യങ്ങളോടും കൂടി എനിക്ക് ജീവിക്കാൻ കഴിയില്ല, സമാധാനം ഉണ്ടാവില്ല. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ഇത്ര ധൃതി പിടിച്ച് ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം? അവിടെ എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചില്ല. ഇപ്പൊ ഞാൻ ചോദിക്കാ, എന്തിന്? അത് കർണന് അത്രയും വലിയൊരു ആപത്ത് വന്നില്ലേ, അതുകൊണ്ടാ. നമുക്ക് സർപ്പത്താൽ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ? അറിയാം. തക്ഷകവനത്തിൽ പോയതുകൊണ്ട് മാത്രം ഇതുപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നാടുവിട്ടു പോകേണ്ട കാര്യവുമില്ല. പക്ഷേ തക്ഷകവനത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എന്റെ സംശയം. അത് അങ്ങനെയൊന്നുമില്ല അമ്മേ. കള്ളം പറയണ്ട. തക്ഷകവനത്തിലെ സർപ്പങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് ആപത്തുണ്ടായോ? അയ്യോ ഇല്ലമ്മേ. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഈ നാടും ജനിച്ച വീടും ഉപേക്ഷിച്ച് പോകണമെന്ന് എന്തുകൊണ്ട് തോന്നി? നീ ഭയന്നിരിക്കുക, ഇല്ലെന്ന് മാത്രം പറയരുത്. പെറ്റമ്മയ്ക്ക് മക്കളിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായാലും അത് ഉടനെ മനസ്സിലാകും. സത്യം പറ, എന്നോട് മറക്കണ്ട. ഞാൻ ഒന്നും തന്നെ മറക്കുന്നില്ല അമ്മേ, സത്യത്തിൽ എനിക്ക് ഒരു ഭയവുമില്ല. നീ കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും രുദ്ര. അമ്മേ ഇല്ല, ഞാൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. തക്ഷകവനത്തിൽ ഒന്നും നടന്നിട്ടില്ലെന്നാണോ? ഇല്ലെന്നല്ലേ പറഞ്ഞത്, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ തലയത്തോട്ട് സത്യം ചെയ്. അത്ര എളുപ്പം നീ സത്യം പറയില്ലെന്നറിയാം. ഒരു പക്ഷെ നീ കള്ളമാ പറയുന്നതെങ്കിൽ നിന്റെ അമ്മ ഇപ്പൊ തന്നെ മരിക്കോടാ. ഞാനും ശ്രദ്ധിക്കുകയായിരുന്നു. തക്ഷകവനത്തിൽ നിന്ന് വന്നതിനു ശേഷം നീ സമാധാനമായി ഇരുന്നിട്ടേയില്ല, ഒരിടത്ത് അടങ്ങി നിന്നിട്ടില്ല. നിന്റെ മനസ്സ് ശരിയല്ല. സത്യം പറ രുദ്ര. എന്നോട് ക്ഷമിക്കമ്മേ. തക്ഷകവനത്തിൽ വെച്ച് ഞാൻ നാഗരാജാവിനെ കൊലപ്പെടുത്തി. മഹാപാവി. നീ എന്താ രുദ്ര ഈ കാട്ടിയത്? അതിന്റെ ശാപം ഏഴ് ജന്മത്തോളം ഉണ്ടാവും. നാഗങ്ങൾ എന്ന് വെച്ചാൽ എന്താന്ന് നിന്റെ വിചാരം? ദൈവമാണ് അവര്, ദൈവമാ. നീ ഒരു വലിയ പാപമാ ചെയ്തത്. അത് പ്രതികാരം ചെയ്യാതെ പോവില്ല, അത് വിട്ടുപോവില്ല. ഇനി വരുന്ന 12 വർഷം നമുക്കൊരു സമാധാനവും കിട്ടില്ല. ഏത് നിമിഷമാണ് നമ്മുടെ മരണമെന്ന് ഓർത്ത് ഭയന്ന് ഭയന്ന് ജീവിക്കേണ്ടി വരും. നീ ചെയ്ത ഈ പാപത്തിന് നമ്മുടെ വംശം മുഴുവൻ അനുഭവിക്കും. നാഗവംശത്തിന്റെ കോപവും നാഗരാജാവിന്റെ ശാപവും നമ്മളെ കത്തിച്ചു കളയും. അയ്യോ എന്റെ ദൈവമേ. അയ്യോ അമ്മ കുറച്ച് ധൈര്യമായിട്ടിരിക്കും. ഞാൻ ചെയ്തത് തെറ്റ് തന്നെ, സമ്മതിച്ചു. പക്ഷെ ഏത് തെറ്റിനും ഒരു പ്രായശ്ചിത്തം ഉണ്ടാവുമല്ലോ. പ്രായശ്ചിത്തം ചെയ്താൽ മനസ്സമാധാനം കിട്ടുവാണ്. നീ ഒരു മണ്ടനാണെന്ന് എനിക്കറിയാമല്ലോ. നോക്ക്, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഒരു കാരണവശാലും വീട്ടിലുള്ള മറ്റാരും അറിയരുത്. ഭഗവാനെ, ഈ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ പ്രായശ്ചിത്തം കിട്ടും? എന്ത് പ്രായശ്ചിത്തം ചെയ്യണം? നാഗമാണിക്യം എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രമേ അമ്മയുടെ ജീവിതം എനിക്ക് തിരിച്ചു നൽകാനാവൂ. നാഗമാണിക്യം എവിടെയാണെന്ന് അറിയാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല അമ്മേ. ദുഷ്ടശത്രുക്കളെ തോൽപ്പിക്കാനാവാതെ അവരുടെ വീട്ടിൽ നിന്നും
ഞാൻ വെറും കൈയോടെ മടങ്ങി അമ്മേ. എന്നോട് ക്ഷമിക്കൂ അമ്മേ. എന്റെ മനസ്സിൽ ചോദ്യങ്ങളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് നടക്കുമോ ഇല്ലയോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്ത് വേണോ അമ്മേ, ആ ഭഗവാന്റെ മറുപടി അറിയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഭഗവാനെ, അങ്ങ് ഇന്ന് എനിക്ക് ആ നാഗമാണിക്കം കാട്ടിത്തന്നെ മതിയാകൂ. എന്റെ മകനെ അറിയാതൊരു വലിയ തെറ്റ് ചെയ്തു. ചെയ്യാൻ പാടില്ലാത്തത് അവൻ ചെയ്തത്. നാഗരാജാവിനെ കൊന്ന പാപം 7 ജന്മത്തോളം വേട്ടയാണ്. അങ്ങനെ ഒരു പാപമാത് ചെയ്ത തെറ്റിന് ഞങ്ങൾ എന്തായാലും പ്രായച്ചിത്തം ചെയ്യാം. കൊച്ചുകുട്ടികളുള്ള ഈ കുടുംബത്തിന് ഒരു ദോഷവും വരാതെ കാത്തോണേ ഭഗവാനെ. ഇനി ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അങ്ങയുടേതാണ്. മറ്റൊരു നാട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് രുദ്രൻ ചെയ്ത പാപത്തിന്റെ ഫലം കിട്ടാതെ അങ്ങ് കാക്കണം. ഹേമ, ഹേമ, വീട് കാലിയാക്കി പോകാൻ ഒരുപാട് സമയം എടുക്കും. ആഹാര സാധനങ്ങൾ വേണ്ടിവരുമോ? പഴയ പാത്രങ്ങളൊക്കെ വേണോ? പുതിയ വീട്ടിലേക്കല്ലേ പോകുന്നത്, പുതിയത് വാങ്ങാം. എത്ര വേഗത്തിൽ ഇവിടുന്ന് പോകാൻ പറ്റുമോ? അതാ നല്ലതെന്ന് തോന്നുന്നു. എന്നെ തെറ്റിദ്ധരിക്കരുതമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്മ എന്താ ഭയപ്പെട്ടിരിക്കുന്നേ? എന്ത് പറ്റിയെന്ന് പറയമ്മേ. എന്തിനാ ഇത്ര ധൃതി വെച്ച് ഈ വീടും ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളും വേണ്ടെന്ന് പറയുന്നേ? മതി ഈ നാട്, എന്നോട് ഇനി ഒന്നും ചോദിക്കണ്ട. എന്ത് ചെയ്താലും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. പറഞ്ഞത് മനസ്സിലായോ? പോ, നിന്റെ ഭർത്താവിനെയും കുട്ടികളെയും വിളിക്ക്, നമുക്ക് പോകാം. നമ്മൾ ഏത് നാട്ടിലേക്കാ പോകുന്നെന്ന് പോലും പറയുന്നില്ലല്ലോ. യാത്ര പോലും രാത്രിയിലാക്കണോ? നേരം എടുത്തിട്ട് പോയാ പോരെ അമ്മേ. നോക്ക് ഹേമ, പുതിയ നാട്ടിലെ പുതിയ വീട്ടിലെത്തിയിട്ട് ഞാൻ നിനക്കെല്ലാം പറഞ്ഞു തരാം. ഇനി സമയമില്ല, പോകാം നമുക്ക്. പോകാം. വിഷ്ണു, രുദ്ര, രുദ്ര, അയ്യോ ദൈവമേ, നെഞ്ചിലൊരു തീ എരിയുകയാണല്ലോ. രുദ്രൻ ചെയ്ത പാപം കാരണം ഇനി എനിക്ക് മനസ്സമാധാനം കിട്ടില്ല, സന്തോഷം കിട്ടില്ല. വിഷ്ണു, രുദ്ര, ജയ് മഹാകാള, ജയ് മഹാകാള. ജയ് മഹാകാള, ജയ് മഹാകാള. പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നല്ലോ. അമ്മയും രുദ്രനും എന്തിനാണ് ഇത്ര ധൃതി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താ? ഇത് ശരിയോ തെറ്റോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ശക്തിയില്ലാതായ ഈ നാഗമാണിക്യം കൂടി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന്
ഈ നാഗമാണിക്യത്തിന് ശക്തി കിട്ടിയ ഉടൻ തന്നെ ഇത് കൊണ്ടുവന്ന് അങ്ങയുടെ ശരീരത്തിൽ വച്ച് ജീവൻ തിരികെ നൽകും. അതുവരെ ഈ നാഗമാണിക്യത്തിന് ശക്തി വരുന്നതും കാത്തു ഞാനിരിക്കും. ഇതെന്റെ വാക്കാണ് നാഗരാജാവേ, അങ്ങേക്ക് തന്ന വാക്ക് ഞാൻ ഉറപ്പായും പാലിക്കും, സംരക്ഷിക്കും. നാഗമാണിക്യം സംരക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും അങ്ങേക്ക് പൂജ ചെയ്ത് എപ്പോഴും അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ടിരുന്ന എന്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങ് എന്ത് ഫലമാണ് കൊടുത്തത്? അവര് രണ്ടാളും ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ടപ്പോ അങ്ങ് എന്താണ് ചെയ്തത്? മനുഷ്യരുടെ കൈകൊണ്ട് ഞങ്ങൾ മരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാഗലോകവും നാഗമാണിക്യവും എന്തിനാണ് സൃഷ്ടിച്ചത്? ഞങ്ങളുടെ കണ്ണീര് കൊണ്ട് അഭിഷേകം നടത്താനാണോ? എന്താ അങ്ങേക്ക് ഉത്തരമില്ലേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഞാൻ വെറുതെ ഇരിക്കില്ല. എനിക്കിതിന്റെ ഉത്തരം കിട്ടിയേ മതിയാകൂ. നാഗമാണിക്യം ഇപ്പോ എവിടെയാണെന്ന് എനിക്കറിഞ്ഞേ മതിയാകൂ. ഞാനും അങ്ങയുടെ മകളല്ലേ. കൈലാസം ഇറങ്ങി വേഗം വരൂ. ആ ദുഷ്ടന്മാരെ എനിക്ക് കാട്ടിത്തരൂ. എനിക്ക് വഴി കാട്ടാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ദയവായി എന്നെ നിരാശപ്പെടുത്തരുത്. ഇറങ്ങി വരൂ ഭഗവാനെ. അയ്യോ ഭഗവാനെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ വിജയിച്ചു, ഞാൻ വിജയിച്ചു. ഇനി വരുന്ന 12 വർഷക്കാലം ആ ഇച്ഛാധാരി നാഗകന്യകയ്ക്ക് ചലിക്കാനാവില്ല. എവിടെയും പോകാനാകില്ല, അനങ്ങാൻ പോലും പറ്റില്ല. നാഗകന്യകയെ ഇനി ഭയക്കേണ്ട. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ശക്തികൾ തിരിച്ചെടുക്കുന്നതിന് ഇപ്പൊ തന്നെ ധ്യാനത്തിൽ മുഴുകണം. അതെ, ഇപ്പൊ തന്നെ തുടങ്ങണം. ജയ് മഹാകാള. എന്തേ ഇത്? അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഈ സംഭവിക്കുന്നത്? ആ